തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു ഒരു സ്വാഭാവികം നമുക്ക് സാധാരണ നിലയിൽ ഇടപെടുന്നതിന് ഒരു തടസ്സമുണ്ട്. പ്രായമുള്ളവരും കുട്ടികളൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിമിതി സൃഷ്ടിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ തടസ്സങ്ങൾ മറ്റു കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പം സാറിന് ഇപ്പം നമ്മൾ കണ്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാമൂഹികം പാലിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ചില ഘട്ടത്തിൽ. അപ്പം അവരോട് നിങ്ങൾ എന്ത് പറയാറുണ്ട്? കടയിലേക്ക് നമ്മൾ ഒരാളിൽ കൂടുതൽ കയറുന്നതൊക്കെ അതുകൊണ്ടാണ്. പരമാവധി ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും സാനിറ്റൈസർ കാര്യങ്ങൾ കരുതുന്നുണ്ട്. ടൗണുകളിലൊരു വലിയൊരു പ്രശ്നം ഉണ്ട്, പക്ഷെ പരമാവധി നമ്മൾ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. തുടർ ഭരണ സാധ്യത എത്രയുണ്ട് സി പി ഐ? നല്ല സാധ്യതയുണ്ട്. ഈ കേരളത്തിൽ രൂപപ്പെട്ട ഒരു അന്തരീക്ഷം ഒന്ന് യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഇലക്ഷൻ അപ്രോചിക്കുന്നതിൽ തന്നെ. മാത്രമല്ല ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന കാര്യങ്ങളോട് ജനങ്ങൾക്ക് വലിയ മമതയുണ്ട്. സാധാരണ നിലയിൽ ഉള്ളൊരു കാഴ്ചപ്പാടല്ല അവരുടെ ഒരു ജീവിതാനുഭവം. ഗവൺമെൻറ് എന്നത് എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ളത്, അത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലായാലും ആശുപത്രികളിലായാലും സ്കൂളുകളായാലും എല്ലാം കിഫ്ബിയുടെ ഒരു നമ്മുടേത് പോലൊരു നാട് അഡ്വാൻസ് ചെയ്ത് പോകണം. ഒരു 40 വർഷം അപ്പുറത്തേക്ക് പോകണം കേരളത്തിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ വികസനം. ആ കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വെച്ച് മുന്നോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ദീർഘവീക്ഷണം അത് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ പാലാരിപ്പെട്ട പാലം ഒരുപാട് പയ്യോകൾ ഉദ്ഘാടനം ചെയ്തു, സ്കൂളുകളിൽ വന്ന മാറ്റം, ആശുപത്രികളിൽ വന്ന മാറ്റം, അതോടൊപ്പം എല്ലാ മേഖലയും ജീവജാലങ്ങൾ ഉൾപ്പെടെ കോവിഡിൻ്റെ സമയത്തൊക്കെ ശ്രദ്ധിച്ചു. ഇത് ഗവൺമെൻറ്റിനെ കുറിച്ചൊരു വലിയ മതിപ്പ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് തുടർ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ ഗവൺമെൻറ് അവർ തുടരുന്ന ഒരു നമ്മുടെ നാഷണാലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിനുള്ള വിരുദ്ധമായ സമീപനം, പൗരത്വ ഭേദഗതി നിയമങ്ങൾ നടപ്പിലാക്കുന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യങ്ങളും എൽ ഡി എഫ് ഗവൺമെൻറ്റിന് എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം കേന്ദ്രത്തിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിവാദങ്ങളും സർക്കാരിൻ്റെ ഇടയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? വിവാദങ്ങൾ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണ്. ഇപ്പം തന്നെ ഈ സ്വർണ്ണ കടത്ത് കേസിൽ ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്നു. ഒരു നിയമ കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്കറിയാം, എൻ ഐ എ അന്വേഷിക്കുന്നു, കസ്റ്റംസ് അന്വേഷിക്കുന്നു, ഇ ഡി അന്വേഷിക്കുന്നു, എല്ലാവരും അന്വേഷിക്കുന്നു. വലിയ കോൺട്രഡിക്ഷനാണ്. എൻ ഐ എയുടെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യമല്ല കസ്റ്റംസ് പറയും. പൊളിറ്റിക്കലി മോട്ടീവാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ അജണ്ടയിലേക്ക് വിശേഷിച്ച് ഇ ഡിയും കസ്റ്റംസും മാറും. അതാണ് ഉണ്ടാകുന്ന വിവാദം. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ തന്നെ വന്നിരിക്കുന്ന കാര്യം സ്വപ്നയുടെ നിന്ന് പറയുന്ന മൊഴി, അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എൻ ഐ എയുടെ ഓഫീസർ ജാൻസി ഒരു ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തായിട്ടുണ്ട്. അവർ ജയിലിൽ വന്ന് സന്ദർശിക്കുന്നു, മണിക്കൂറുകളോ സംസാരിക്കുന്നു. തുടർന്ന് അങ്ങനെ ഒരുപാട് ആക്ഷേപം വളരെ പ്രഷറൈസ് ചെയ്ത് ഗവൺമെൻറ്റിനെതിരെ തിരിക്കാനുള്ള ശ്രമം ശക്തമായിട്ട് നടന്നു എന്ന് സാധാരണ ജനത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ എൽ ഡി എഫ് പരിശോധിക്കും, അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കും, പരിശോധിച്ച് നടപടി സ്വീകരിക്കും. ഇത് ഫാബ്രിക്കേറ്റഡാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. വിവാദങ്ങൾ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. പക്ഷേ ആസൂത്രിതമായ ഫാബ്രിക്കേറ്റഡായ ഒന്നിനെ ജനം സ്വീകരിക്കില്ല എന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ ബോധ്യപ്പെട്ട കാര്യം. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനുശേഷം പിന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യണം. അതിൻ്റെ മറ്റൊരു തലത്തിൽ മുഖ്യമന്ത്രി സ്വർണം കിടന്നപ്പോൾ കൂട്ടുന്നു വളരെ ചെറിയ ഒരു യുക്തിയുണ്ട്. എന്താ, കസ്റ്റംസാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എയർപോർട്ട്, കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സ്വർണ്ണമാണ് വരുന്നത്. ഹൂസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ? ആരാണ് ഇതിന് ഉത്തരവാദി? ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. അവരെ മറികടന്നാണല്ലോ സ്വർണം പുറത്തു വരുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു മുഖ്യമന്ത്രി സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? വിശ്വസിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ 2011 മുതൽ അഴീക്കോട് മത്സരിച്ച് വിജയിച്ച ആളാണ് കെ എം ഷാജി. അപ്പോൾ ഇപ്രാവശ്യവും താങ്കൾക്കെതിരായിട്ട് കെ എം ഷാജി തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അഴീക്കോട് വിജയ സാധ്യത എത്രത്തോളം ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച്? അഴീക്കോട്ട് ഇതവിടെ നമുക്ക് ജയിക്കാൻ കഴിയും എന്ന് നല്ല പ്രതീക്ഷയാണ്. കെ എം ഷാജിയും യു ഡി എഫും നേരത്തെ അവതരിപ്പിച്ചത് വലിയ വികസനം അവർ കൊണ്ടുവരുന്നു, വലിയ ഒരുപാട് കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചു, അങ്ങനെയൊക്കെയുള്ളൊരു നീക്കങ്ങൾ അവർ ശക്തമായിരുന്നു. പക്ഷെ 10 വർഷം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ബുദ്ധി ഒരു കാര്യമില്ല. കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ ഭാഗമായിട്ട് അഴീക്കോട് വന്നല്ലേ ഇല്ല. നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, നിങ്ങൾ ആൾക്കാരോട് ചോദിച്ചാൽ എന്താ കഴിഞ്ഞ 5 വർഷം ഇവിടെ നടന്നിരിക്കുന്നത്? ഒരു ഒരു മുൻകൈ എടുത്ത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഒരു ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. കഴിഞ്ഞ 5 വർഷം വിശേഷിച്ച് ഇതൊരു ഇൻഡസ്ട്രിയൽ കോൺസ്റ്റിറ്റൻസി കൂടിയാണ് ഇവിടെ. എന്താ ബലപത്രം നമുക്കറിയാം, പ്ലൈവുഡ് ഫാക്ടറി ഉണ്ട്, തൈര് ഉണ്ട്, പിന്നെ ഇവൻ തുറമുഖം ഉണ്ട്. ഉദാഹരണത്തിന് പയ്യാമ്പലവും
നമ്മുടെ ചാൽ ബീച്ചും വലിയ സാധ്യതയില്ല. ചാൽ ബീച്ച് മനോഹരമായ തീരങ്ങളിൽ ഒന്നാണ്, കണക്ട് ചെയ്ത് അവിടത്തേക്ക് പാതയുണ്ടാക്കും, വലിയൊരു ഒരു ടൂറിസം ഡെവലപ്മെന്റ് ഉണ്ടാവുന്നൊക്കെ വലിയ പ്രക്രിയ, ജനമത് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ 10 വർഷമായിട്ട് നോക്കി ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇത് ഇവിടെ വലിയ കാർഷിക മേഖലയായിരുന്നു ഒരു ഭാഗം. ഇവിടെ ഈ പിന്നെ നമ്മുടെ മത്തൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയും മത്തൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. മത്തനല്ല നമ്മുടെ ഈ തണ്ണിമത്തൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ പൂർണ്ണമായും നശിച്ചു പോയത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് നടപ്പിലാക്കി അത്ര ഒരു സ്കീമുണ്ട്, അതാണ് ഹരിത കേരളം. കാർഷിക മേഖലയിൽ ഒരുപാട് വീണ്ടെടുപ്പുണ്ടായി, പക്ഷെ ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ വികസന കാര്യത്തിൽ അഴീക്കോട് ഇന്ന് വളരെ പുറകിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ UDFന് അകത്ത് തന്നെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളുണ്ട്. ഞങ്ങളാരും എടുത്തു കൊണ്ടുവന്നതല്ല, UDFന് അകത്ത് തന്നെ ഉയർന്നു വരികയും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നേരത്തെയുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് ഇന്ന് പകരില്ല എന്ന് തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെ വിജയ സാധ്യത. തീർച്ചയായിട്ടും ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഒരു ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യം, ഇത്തവണ UDF ദയനീയമായിട്ട് ഈ മണ്ഡലം പരാജയപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷം താങ്കൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പം ഇപ്പം നേരെ തിരിഞ്ഞ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോയി ഒരുങ്ങുകയാണ്. അപ്പം എന്താണ് തോന്നുന്നത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മളൊരു ടീമായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഗുണമുണ്ട്. പൊതുവിൽ നല്ലതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള മേഖലകളിൽ ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പം അന്ന് അഴീക്കോട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളൊക്കെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു അനുഭവം നിയമസഭ മത്സരിക്കുമ്പോൾ ഗുണം ചെയ്യും, ആളുകൾക്ക് അത് പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ഗുണമായിട്ട് വന്നു. ആൾക്കാരുടെ പ്രതികരണം എങ്ങനെ? പോസിറ്റീവ്? നല്ല പോസിറ്റീവായ പ്രതികരണം. നമ്മൾ പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ആൾ പറയല്ല, അറിയാമല്ലോ നിങ്ങളെ, അറിയാമല്ലോ നിങ്ങളെ 5 വർഷമായിട്ട് അറിയുന്നതല്ലേ. ഒരു അപരിചിതത്വം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആളുകൾ നന്നായി ഇങ്ങോട്ട് തന്നെ പറയുന്നു. പിന്നെ വളരെ സാധാരണ നിലയിൽ നെഗറ്റീവായ കമൻറ്റുകളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെ ഈ കഴിഞ്ഞ 4-5 ദിവസമായി അങ്ങനെ ഒന്നും നമുക്ക് ഒലച്ചിലുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായി. എന്താണ് അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് വോട്ടർമാരോട്? പ്രധാനമായും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അഴീക്കോടിന് ഇൻഡസ്ട്രിയൽ മേഖലയിലും ടൂറിസം മേഖലയിലുമാണ് അഴീക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. ആ സാധ്യതയെ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്ന് സാധിച്ചിട്ടില്ല, അവർ പറഞ്ഞെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിശ്ചയമായും അഴീക്കോടിൻ്റെ ഇൻഡസ്ട്രിയൽ മേഖലയുടെ ആധുനികവൽക്കരണം, അതാണ് ഓരോ കാലത്തിനനുസരിച്ച് സമൂഹത്തെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അതാണല്ലോ വികസനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ മിഷൻ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റും പ്രധാനികളും എല്ലാമായിട്ടുള്ള ജനങ്ങളുമായുള്ള ചർച്ചയെ തുടർന്ന് ഒരു മെച്ചപ്പെട്ട കേരളത്തിലെ തന്നെ ഒരു മികച്ച കോൺസ്റ്റിറ്റൻസി ആയിട്ട് അഴീക്കോടിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. അതാണ് ഇടതുപക്ഷ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നത്.